ഇന്നലെ ഡൽഹിയിൽ അറസ്റ്റിലായ നാല് ഭീകരരെ രണ്ടാഴ്ചത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് രണ്ടുപേരെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിയുന്നു രാജേഷ് കോയ്ക്കലാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് രാജേഷ് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ സ്ഫോടനമടക്കം ആസൂത്രണം ചെയ്ത ഭീകരരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇവരുടെ ചോദ്യം ചെയ്യലും മറ്റും ലക്ഷ്യമുണ്ടോ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള അല്ലെങ്കിൽ ആക്രമണം നടത്താനുള്ള പദ്ധതിയാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ കഴിഞ്ഞ ദിവസം തകർത്തത് ആറ് ഭീകരരെ ഡൽഹി ഒപ്പം തന്നെ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസം ഡൽഹി സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തിരുന്നു ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഭീകരരിൽ രണ്ടു പേർക്ക് അതായത് സീഷാൻ ഖൊമർ ഒപ്പം തന്നെ മുഹമ്മദ് ഒസാമ എന്നീ രണ്ടു പേർക്ക് പാകിസ്ഥാനിലാണ് പരിശീലനം ലഭിച്ചതെന്ന് നേരത്തെ പോലീസ് വ്യക്തമാക്കിയിരുന്നു പതിനഞ്ച് ദിവസമാണ് ഇവർക്ക് പാകിസ്ഥാനിലെ തട്ടയിൽ പരിശീലനം ലഭിച്ചത് ഈ തട്ട എന്ന് പറഞ്ഞാൽ ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകളുടെ പരിശീലന കേന്ദ്രമാണ് മുംബൈ ഭീകരാക്രമണത്തിൽ പിടിയിലായ പിടിയിലായ പ്രധാനപ്പെട്ട ഭീകരനടക്കമുള്ളവർ അവിടെ പരിശീലനം സിദ്ധിച്ചു എന്നാണ് നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നത് അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ രണ്ട് ഭീകരരും പതിനഞ്ച് ദിവസം പാകിസ്ഥാനിലെ തട്ടയിൽ പരിശീലനം നേടി ഇവർ ഡൽഹിയിലെത്തിയ ശേഷം മറ്റ് നാല് പേർക്ക് പരിശീലനം നൽകാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു അതിനിടയിലാണ് ഈ ആറുപേരെയും പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഭീകരരെ ചോദ്യം ചെയ്യൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട് ഐ ആണ് അതായത് പാക് ചാര സംഘടനയായ ഐ ആണ് ഇവർക്ക് പ്രധാനമായും പരിശീലനം നൽകിയത് പരിശീലനത്തെ എത്തിയിരുന്ന പരിശീലനം നൽകാൻ എത്തിയിരുന്നവർ പ്രധാനമായും പാക് സൈനിക വേഷം ധരിച്ചിരുന്നുവെന്നും ഈ ഭീകരർ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്ന് പതിനഞ്ച് ബംഗ്ലാദേശികളും ഈ പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്നു എന്തായാലും ഡൽഹി പോലീസ് സംശയിക്കുന്നത് ഒരുപക്ഷെ കൂടുതൽ ഭീകരർ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ടാകാം എന്നാണ് അതുകൊണ്ട് തന്നെ പരിശോധന കൂടുതൽ ശക്തമാക്കാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത് ഇവർ പ്രധാനമായും സംസാരിച്ചിരുന്നത് ബംഗ്ലാ ഭാഷയിലാണ് അതുകൊണ്ട് തന്നെ ഒരു ബംഗ്ലാദേശികളും കൂടാതെ പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഈ ഒരു സംഘടനയുടെ ഭാഗം അല്ലെങ്കിൽ ഭീകര നീക്കത്തിന്റെ ഭാഗമായി ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ടാകാം എന്ന സംശയം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട് ഇതിനിടയിൽ നാല് ഭീകരരെ ഡൽഹി കോടതിയിൽ പോലീസ് ഹാജരാക്കി ഇവരെ രണ്ടാഴ്ചത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് രണ്ട് ഭീകരരെ ചോദ്യം ചെയ്ത ശേഷം ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ആ കോടതിയിൽ ഹാജരാക്കുക ശരി രാജേഷ് ഗോയ്ക്കലാണ് വിവരങ്ങൾ